നമസ്കാരം ഗൈസ്. അപ്പൊ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ത്രില്ലിംഗ് ആണ്. നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞായിരുന്നു നമ്മൾ കറങ്ങിയ ശേഷം നിങ്ങളുടെ ഒപ്പീനിയൻ പറയുന്ന പരിപാടി ഇല്ലേ, അത് നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു ഉള്ള കാര്യം ഉള്ള പോലെ പറയണമെന്ന്. ഇപ്പൊ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക, പിന്നെ അതുപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഞാൻ ഇത്രയും നാളെല്ലാം കറങ്ങുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്, കാരണം മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കറിയാലോ ഗൈസ്. അപ്പം ഞാൻ ഇന്ന് വളരെയധികം സന്തോഷവാനാണ്, കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കൊല്ലത്തിനെ പറ്റിയിട്ടാണ്. എന്റെ ജില്ലയല്ല കൊല്ലം, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കൊല്ലംകാരുണ്ടല്ലോ, സത്യം എന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹം കൊണ്ട് നമ്മളെ വിയർപ്പ് മുട്ടിക്കുന്ന ഒരു ജില്ലക്കാരനാണെങ്കിൽ ഞാൻ പറയാം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഒരുപാട് ജില്ലകളിൽ പോയിട്ടില്ല, ഇനിയും ജില്ലകളിൽ പോകാനും കിടപ്പുമുണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് ഈ കൊല്ലത്തിൽ നിന്നുണ്ടായ അനുഭവം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പോസിറ്റീവാണ്. ചിലർ പറയും പപ്പടത്തിന് അടി ഉണ്ടാക്കിയ നാടെന്ന് പറയും, ചിലപ്പോൾ അതാണ് ഇതാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യാത്രയിൽ എനിക്ക് കിട്ടിയ അനുഭവപ്രകാരം ഏറ്റവും നല്ല നാട്ടുകാരെ ഞാൻ കണ്ടത് കൊല്ലത്ത്, തിരുവനന്തപുരം, കൊല്ലം. അങ്ങനെ പിന്നെ എന്റെ നാട് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്റെ നാട്ടിൽ ഞാൻ മൊത്തം ഞാൻ കറങ്ങിയിട്ടില്ല, ഞങ്ങളുടെ ഏരിയ മാത്രമേ കറങ്ങിയിട്ടുള്ളൂ. അത് ഞാൻ കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് ഞാൻ പറയാം. പിന്നെ അതുപോലെ തന്നെ കൊല്ലംകാർ, നമ്മളൊരു ചെറിയൊരു കാര്യമാണെന്നുള്ളത് തന്നെ, നമ്മളാ പോയ സെക്യൂരിറ്റി ഇല്ല, നമ്മളെ മറ്റേ ഒരു പാറ പോയില്ലായിരുന്നു ആനയൊക്കെയുള്ള, അവിടുത്തെ സെക്യൂരിറ്റി എന്നെ രണ്ട് ദിവസം മുന്നേ കൂടെ വിളിച്ച് മോനെ എന്തെങ്കിലും സഹായം വേണോ വിളിക്കാൻ. കൊല്ലംകാരെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചെല്ലുക, ഇപ്പൊ എന്റെ ഞങ്ങളുടെ ഏരിയയിൽ നിന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അമ്മ അമ്മ മക്കളെ ഒരു സ്നേഹം, അമ്മേ ഞാൻ ഇവിടെ അപ്പുറത്തെ റോഡിൽ പോകണം, ഒരു ആന്റിയെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ആന്റി തന്നെ വിളിക്കുന്നത്, ഞാനൊക്കെ വിളിക്കുന്ന പറയുന്നത് അമ്മയെന്നാണ്. അപ്പൊ അവർക്ക് നമ്മളൊരു സ്നേഹമാണ്, നമ്മൾ നമ്മളെ ആന്റി അങ്ങനെ തന്നെ വിളിക്കും, അമ്മ ആ ഒരു ബന്ധമുണ്ട്. പക്ഷെ അത് കുഞ്ഞുനാളിലെ മുതലേ വന്നെയാണ്, എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് പറഞ്ഞെത്രത്തോളം മനസ്സിലാവുന്നു. പക്ഷെ ആ ഒരു ബന്ധം എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയത് കൊല്ലംകാരിൽ നിന്ന്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആ അമ്മയെ ഞാൻ എന്നോട് വീഡിയോ എടുക്കാൻ വന്നെയാണ്, ഞാൻ വീഡിയോ എടുത്തോട്ടെ, അയ്യോ അമ്മനെ എടുത്തോ, മോനെ ആഹാരം കഴിച്ചോ, മോനെ എങ്ങോട്ടാ പോകുന്നത് എടുത്തത്, മോനെന്തിനു സഹായം വേണോ, മോനെ മോനെ കടിച്ചായിരുന്നോ, ഉള്ള കാര്യം പറ. നമ്മുടെ സ്നേഹം, നമ്മുടെ സ്വന്തം അമ്മ നമ്മളൊക്കെ പറയുന്ന പോലെയാണ് എനിക്ക് അവിടെ നിന്നുണ്ടായ അനുഭവങ്ങൾ. പിന്നെ അതുപോലെ പുള്ളാര് സെറ്റ് ഒന്നും എൻ്റെ അടുക്ക വലിയ ഇന്ററാക്റ്റീവ് ആയിട്ട് വന്നതാണ്, അവരുടെ ഒക്കെ മുന്നിൽ ക്യാമറ കൊണ്ടുനടക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന്. പുള്ളാര് സെറ്റ് ഒന്നും അല്ല, ഒരു ഏജ്ഡായിട്ടുള്ള ആൾക്കാർ സാധാരണ എല്ലാ നാട്ടിലും കുഴപ്പക്കാരുണ്ടാക്കുന്ന ഈ അമ്മാവന്മാർ, ഫേസ്ബുക്ക് അമ്മാവന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അങ്ങനെ ഒരു ആൾക്കാർ കൊല്ലത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വ്യക്തിയായിട്ട്, കാരണം എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. കൊല്ലംകാര് ആ പ്രായമുള്ള ആൾക്കാരൊക്കെ രഹിച്ചാണ്. പിന്നെ കൊച്ചുപിള്ളേർ അങ്ങനെയുള്ള ആൾക്കാരോടൊന്നും ഒരുപാട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്കതിനുള്ള സമയമാണ്. നമ്മൾ ആ തൂക്കുവാരത്തെ പോയപ്പോൾ തന്നെ ഒരുപാട് പിള്ളേരെ കണ്ടായിരുന്നു. പക്ഷേ ചില ആൾക്കാർ കളിയാക്കും, അത് വീഡിയോ എടുക്കുമ്പോൾ കളിയാക്കലൊക്കെ സ്വാഭാവികമല്ലേ കഴിച്ച് കളിയാക്കും. ചില ആട്ടുതുപ്പ് ചെയ്തായിരിക്കും, എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ അടുക്ക അങ്ങനെ ആട്ടുതുപ്പ് ചെയ്തൊന്നുമില്ല, അങ്ങനെ പറയുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷേ വലിയ സംഭവം എന്തുവാ ഒരു ഇത് വരിക അല്ലെന്നുണ്ടെങ്കിൽ ഒരു മൈൻഡ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അവരും ജസ്റ്റ് ആ മച്ചാനെ പറഞ്ഞ് അവിടെ തീർക്കുക, അത്രേ ഉള്ളൂ, അല്ല വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം കൊല്ലംകാരെ പറ്റി പറയാൻ നൈസ് മനുഷ്യർ, ഒരു രക്ഷയില്ല. പിന്നെ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇടനായ സ്ഥലങ്ങളുണ്ട്, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയില്ല, കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇഷ്ടംപോലെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ അവിടെ ഉണ്ട്, കാരണം നമ്മുടെ റോസ് മല കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ ഓരോ ഫാക്ടറി കയറുന്നതായിരിക്കുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ എനിക്ക് മാത്രം കയറി കാണാനല്ലോ കഴിച്ചു, എനിക്ക് വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കണ്ടായി, അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും വലിഞ്ഞു കയറാത്തത്. പിന്നെ ജടായുപ്പാറയൊക്കെ ഇഷ്ടംപോലെ ചവറ് കണക്കിന് യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, ഞാൻ പിന്നെ എന്തിനാ വെറുതെ പൈസ കൊടുത്ത് ജടായുപ്പാറിന്റെ വീഡിയോ എടുക്കുന്നത്, ഇഷ്ടംപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അത് ജടായുപ്പാറ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോയി ബ്ലോഗ് എടുക്കുന്നതല്ല, അത് ഡ്രോൺ ഷോട്ട് തന്നെയാണ്, എങ്കിലും അതിൻ്റെ ഒരു പക്ക ഫീൽ കിട്ടത്തുള്ളൂ. ഡ്രോണൊന്നും നമുക്കില്ല, ഈ നമ്മളെ കൊണ്ടൊന്നും ഡ്രോണൊന്നും ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും എനിക്ക് ഞാൻ ഭയങ്കര സത്യം പറയാനില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ്. കൊല്ലം കറങ്ങിയത് വെച്ച് ഞങ്ങളുടെ ആലപ്പുഴയുടെ അടുത്ത് കിടക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല, വലിയ ലാംഗ്വേജിന് വലിയ ചെറിയ മാറ്റമുണ്ട്, ചെറിയതിന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഓരോ നാട്ടുകാരുടെ ശൈലിയാണ്, അത് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോ എന്ത് ഒരു സാധനം വരും, ഓ അങ്ങനെ സംഭവം, അതായത് എനിക്ക് തിരുവനന്തപുരം കൊല്ലം ബോർഡറിലാണ് നിന്ന് വരുന്നത് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ നിന്നും കരുനാഗപ്പള്ളി ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് പക്ക ഏകദേശം ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെ വരത്തുള്ളൂ. പിന്നെ ഞാൻ ആ പോയ സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, ഞാൻ ജസ്റ്റ് പോയി കണ്ട് എടുക്കുന്ന സ്ഥലങ്ങളായിരുന്നു അതെല്ലാം. പക്ഷെ എനിക്ക് അവിടെ നിന്നൊക്കെ കിട്ടിയ അനുഭവം വളരെ വലുതായിരുന്നു. അപ്പൊ അമ്മ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക, ഇപ്പൊ അങ്ങോട്ട് പോകരുത്, ഇപ്പൊ ഞങ്ങളുടെ അമ്മമ്മ വന്ന് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക, ഇപ്പൊ അങ്ങോട്ട് പോകരുതെന്ന് ഞാൻ പറഞ്ഞാണ്. രണ്ടു പേരത്തെ പരിപാടി, രണ്ടു പേര് കഴിയുമ്പോഴത്തേക്ക് അമ്മ ഞാൻ അങ്ങോട്ട് വിടുന്നതായിരിക്കും കൈസ്, വെള്ളത്തൊക്കെ തെച്ചിട്ട് വെള്ളത്തെത്തിക്കും വന്നതാണ് ഭാവം. ഇപ്പൊ സമയം 5:30 ആയിട്ടുണ്ട്, കാരണം നമ്മൾ ഫ്രഷ് ആയിട്ട് വേണ്ട കൈസ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഗായ്സ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, കൊല്ലംകാരി മുത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എസ്പെഷ്യലി ഈ പ്രായമായ ആൾക്കാർ, ഏകദേശം 40-30 വയസ്സിന് മണ്ടയ്ക്കുള്ളവരാണ് കൂടുതലായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതുപോലെ അവിടുത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞു വിചാരിച്ചു, അവിടുത്തെ ഓട്ടോ ചേട്ടന്മാരുടെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിചാരിച്ചു എടുത്തെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരുവനന്തപുരം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് രാത്രിയായിരുന്നു, പക്ഷേ എന്റെ പൊന്ന് കാഴ്ച എന്തോ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നറിയോ, ഈ കൊല്ലംകാർക്ക് എനിക്ക് ഏറ്റവും എടുത്തുകൊണ്ട് അവിടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാ. ആരെപ്പം കണ്ടാലും അവരെ കൂടെ പറ്റുന്ന രീതിയിൽ സഹായിക്കുന്നതാണ്. എനിക്ക് അങ്ങനെയാണ് എനിക്കുണ്ടായ അനുഭവം. നീ ഞാൻ പിന്നെയും പറയാണ്, പപ്പടം പറ്റി തള്ളുണ്ടാക്കി അതൊന്നും എനിക്കറിയത്തില്ല. കാരണം ഞാൻ അതൊക്കെ ഞാൻ പറയുന്നത് ഒരു നാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കോടിക്കണക്കിന് നല്ല കാര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യത്തിലായിരിക്കും പിടിച്ച് കിടക്കുന്നത്. പറഞ്ഞിട്ടില്ല അങ്ങനെ കുറ്റം പറയുന്നതിൽ പറഞ്ഞിട്ട്, പക്ഷെ എങ്കിലും എനിക്കുണ്ടായ അനുഭവം വളരെ നല്ലതായിരുന്നു, ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു ഗൈസ്. അപ്പൊ എനിക്ക് കൊല്ലംകാരെ പറ്റി പറയാൻ ഇത്രയേ ഉള്ളൂ. പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യാത്ര തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ടയല്ല, ആലപ്പുഴ കഴിഞ്ഞിട്ടായിരിക്കും പത്തനംതിട്ട. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയറും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, നല്ല തിരക്കാണ്, നല്ല ക്രൗഡാണ്, നമുക്കെങ്ങും താമസിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ താമസിക്കാൻ ഉദ്ദേശിച്ച് പത്തനംതിട്ടയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ഒരു മിനിമം എടുക്കും. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബജറ്റ് ഇല്ല, നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള അടുത്തൊന്നും താമസിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിലേക്കാണ് മാക്സിമം താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണെന്നു അവർക്ക് ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ടാവത്തില്ല ഗൈസ്. അപ്പൊ ഞാൻ വിചാരിച്ചു ആലപ്പുഴ കവർ ചെയ്യാം. അപ്പൊ വീടിന് അടുത്ത് തന്നെയാണ് ഒരുപാട്, ആലപ്പുഴയില് എനിക്ക് ഒരു എല്ലാമൊന്നും അറിയത്തില്ലെങ്കിലും കുറച്ചൊക്കെ സ്ഥലങ്ങളൊക്കെ അറിയാം. അറിയാവുന്ന സ്ഥലങ്ങൾ അറിയാത്ത സ്ഥലങ്ങളോട് പോയി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലേ ഗൈസ് അതിൻ്റെ ഒരു വൈബ്. അപ്പൊ ഞാൻ ഇനി അടുത്തത് നാളെ പോലെ ആലപ്പുഴ ആയിരിക്കും. കൊല്ലം ബോർഡർ എനിക്കൊന്ന് ഓച്ചിറ നമുക്ക് കവർ ചെയ്യണം, ഓച്ചിറ കവർ ചെയ്യണം. ഓച്ചിറ ഓച്ചിറ കവർ ഇന്ന് വീഡിയോ എടുക്കാൻ നിലവിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓച്ചിറ ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടു. നാളെ അപ്പോൾ ഓച്ചിറയുടെ വീഡിയോ ആയിരിക്കും വരുന്നത്. അതിനുശേഷം ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹത്തിലെല്ലാം 1000 നന്ദി പറയാതിരിക്കാൻ വയ്യ. എല്ലാം ബി ബി റെഡി ആവുന്നുണ്ട്, പക്ഷെ നിങ്ങൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യണമെന്ന് തന്നെ നൈസായിരിക്കും. കാരണം നമ്മുടെ വ്യൂസ് ബേസ് ചെയ്തുള്ള നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു 80% മണ്ടേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, പുതിയ ന്യൂ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. അതും കൂടെ ചെയ്യണമെന്ന് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും ഗൈസ്. അപ്പം സ്റ്റേ ട്യൂൺഡ്, വരുന്നുണ്ടല്ലോ എല്ലാം. ഓക്കെ അല്ലേ കൊല്ലംകാരെ, നൈസ് മനുഷ്യനായത്. എനിക്ക് നല്ല അനുഭവമാണ് കൊല്ലത്തുനിന്നുണ്ടായത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല കൊല്ലംകാരെ പൊക്കി പറഞ്ഞൊന്നുമല്ല, ഉള്ള കാര്യം നമ്മൾ ആരായാലും പറയാം ഗൈസ്. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഉള്ള കാര്യം. കൊല്ലം നൈസ് പുളി വൈകുന്ന പോട്ടെ ശരിയെന്നാ.